ഹായ് വെൽക്കം. ദൈവമേ ഇതെവിടെ എത്തിയ? എന്റെ ആറ്റുകാൽ ഭാസ്കര. അങ്ങനെ ഒരു ദൈവം ഇല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. ഞാൻ ഏത് ഷേപ്പിൽ തിരിച്ചു വരും എനിക്ക് നിശ്ചയമില്ല. ഏത് ഷേപ്പിൽ തിരിച്ചു വന്നാലും താൻ എന്നെ വീട്ടിൽ കൊണ്ടുവന്ന് വിടണം കേട്ടടേ. ഞാൻ ആലോചിച്ചു നോക്കി, എന്തുകൊണ്ടാ നമ്മൾ ആലോചിക്കണല്ലോ. എന്നാ ഒരു കാര്യം ചെയ്യ്, ഇന്ന് രാത്രി മുഴുവൻ നീ ഇവിടെ ഇങ്ങനെ ഇരുന്നാലോചിക്ക, ഞാൻ ഇങ്ങനെ ഇവിടെ കിടന്നാലോചിക്കാം. ഓക്കെ, ഇത്രയും ആൾക്കാര് നമ്മളെ ഇങ്ങനെ കളിയാക്കുമ്പോ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുന്ന നമ്മൾ ആലോചിക്കണ്ടേ? എന്ന് വെച്ചാൽ എന്താ? എനിക്ക് ഒരു പിടിയും കിട്ടണില്ല. അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ ട്രോൾ ചെയ്യപ്പെടണേ എന്ന് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാ എന്നെ ട്രോൾ ചെയ്യണേ. ഓഹോ, നിനക്കപ്പോൾ സന്ദേശങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ. എങ്ങനെ മണ്ടത്തരം പറഞ്ഞോണ്ടിരുന്ന ആർക്കാണ് ഇഷ്ടാവ? അതെ, എനിക്ക് തോന്നാണോ അതാ ശരിക്കും മണ്ടനാണോ? ഞാനിപ്പോ ഇന്റർവ്യൂസ് കൊടുക്കുമ്പോ ആൾക്കാര് എങ്ങനെ എന്നെ കാണും എന്നല്ല ഞാൻ ചിന്തിക്കാറ്. ആൾക്കാര് പല ടൈപ്പിലും നമ്മളെ കാണും. ചില ആൾക്കാർക്ക് നമ്മളെ ഇഷ്ടാവും, ചില ആൾക്കാർക്ക് നമ്മളെ ഇഷ്ടാവില്ല. ചിലവരുടെ റെഡി ആവും, ചിലർക്ക് റെഡി ആവില്ല. എന്റെ റെഡി ആയില്ല. ചില ആൾക്കാർക്ക് നമ്മളോട് ഭയങ്കര ദേഷ്യം തോന്നും. എന്താണ്? ചില ആൾക്കാർക്ക് പ്രേമം തോന്നും, ചില ആൾക്കാർക്ക് നമ്മളെ കണ്ട ഛർദ്ദിക്കാൻ തോന്നും. ഇമ്മാതിരി വിവരക്കെട എന്റെ അടുത്ത് എടുക്കരുത്. ഇപ്പൊ എനിക്ക് എന്നെ കിട്ടൂല. ഞാൻ എപ്പോഴും അല്ലെങ്കിൽ ഞാനിപ്പോ എന്നെ ഒരു പുറത്തുനിന്ന് ഉള്ള ഒരു ഓഡിയൻ ആയിട്ട് ഞാൻ എന്നെ തന്നെ കാണുകയാണെങ്കിൽ എനിക്ക് എന്താ എന്നെ പറ്റി തോന്നുക? ആത്മപ്രശംസ എനിക്ക് ഇഷ്ടമല്ല, എങ്കിലും ചില സത്യങ്ങൾ പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. ഞാൻ വെച്ചപ്പോ എനിക്ക് ഭയങ്കര ഒരു ആരാധന തോന്നി എന്നോട്, ഭയങ്കര റെസ്പെക്ട്, ഒരു അഡ്മിറേഷൻ. ഞാൻ അങ്ങനെ വിചാരിക്കാൻ തുടങ്ങി. ഞാൻ അടിപൊളി ചെയ്യണ്ടാണ് എന്നെ ട്രോൾ ചെയ്യണേ. സത്യതായിരിക്കില്ല, ഞാൻ മണ്ടി ആയോണ്ടായിരിക്കും ട്രോൾ ചെയ്യണേ. പക്ഷെ ഞാൻ വിശ്വസിക്കണത് ഞാൻ അടിപൊളി ആയിട്ടാണ് എന്നെ ട്രോൾ ചെയ്യണേ. ഭയങ്കരമായ ആള്. അല്ലേലും ഞാനിവിടെ ഒരുമാതിരി നല്ല രീതിയിൽ ഫേമസ് ആയിട്ടുണ്ട്. മാർക്കറ്റിലൊക്കെ പോകുമ്പോ ആളുകൾ എന്നെ തിരിച്ചറിയാൻ തുടങ്ങി. പ്രൊഫസർ റെങ്കൂൺ വാലേ അല്ലേ എന്ന് പലരും പിടിച്ചു നിർത്തി ചോദിക്കുക. ഇന്റർവ്യൂല് എനിക്ക് ഒരുപാട് പോസിറ്റീവ് കമന്റ്സ് വന്നു കിട്ടി. താങ്ക് യു സോ മച്ച്. അതായത് അവസാനം എന്താ പറയാ, അങ്ങനെയല്ല, ഒന്നുമില്ല. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു.